ആശംസറിയിക്കുന്നത് ശ്രീ ദാസൻ മാസ്റ്ററെ വിനയപൂർവ്വം വേദിയിലേക്ക് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച മങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും എൻ്റെ പ്രിയ സുഹൃത്തുമായ ഗോകുലമാഷ്, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ ഇവിടെ എത്തിച്ചേർന്ന ഇതിൻ്റെ ഇതിനോട് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ, മറ്റ് നാട്ടുകാർ, എല്ലാവർക്കും വിനീതമായ സംസ്കാരം. ഏതായാലും ഇന്ന് ഈ പ്രദേശത്ത് ഇങ്ങനൊരു സംഗീത നൃത്ത കലാ വിദ്യാലയം അതിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ളത് ഇതിൻ്റെ സംഘാടകരെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. എനിക്കറിയാം, പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാണ്. പിന്നെ വിദ്യ എൻ്റെ അനിയൻ്റെ ഭാര്യ കൂടാണ്. അപ്പം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇതിൻ്റെ സംഘാടനത്തിന് പിന്നില് പിന്നെ പാർപ്പിക്കുന്ന അവരുടെ ആ എഫേർട്ട് എന്നുള്ളത് വല്ലാത്ത ഒരു എഫേർട്ട് തന്നെയാണ്. ആ എഫേർട്ടിന് അംഗീകാരം കിട്ടി എന്നുള്ളതിൻ്റെ സന്തോഷം അവർക്ക് വളരെയധികം ഉണ്ടാവും. കല്ലൂരിൽ നിന്ന് അത് ഇങ്ങോട്ട് മാങ്കുശ്ശേരിക്ക് എത്തുമ്പോൾ ഗോകുലമാഷ് നിർമ്മിച്ചതുപോലെ കല്ലൂരിൽ തുടങ്ങി അത് മാങ്കുശ്ശേരിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതിൻ്റെ പിന്നിൽ വേണ്ട അധ്വാനം എന്നുള്ളത് വളരെ കൂടുതലാണ്. അപ്പൊ ആ അധ്വാനത്തിന് ഫലം കണ്ടു എന്നുള്ളതിൻ്റെ നമുക്ക് വളരെ എന്താ പറയുക, പിന്നെ വിശുള്ളായിട്ടൊരു സാധനമാണ് അതിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ഇതോടെ നടന്നത്. ആദ്യമായിട്ട് ഈ ഒരു സംരംഭത്തിന് വളരെ ആത്മാർത്ഥമായി എല്ലാ വിജയങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ഞങ്ങളുടെയൊക്കെ കാലഘട്ടം അതിൻ്റെ ഓരോടെ സൂചിപ്പിച്ചു, ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വിഭിന്നമായിട്ട് ഇന്ന് കുട്ടികൾക്ക് വിദ്യാലയങ്ങളിലും പ്രത്യേകിച്ച് പൊതു വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലും എല്ലാം തന്നെ ധാരാളം അവർക്ക് വളരാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ഇത് മുമ്പൊരു കാലത്ത് കണ്ടെത്താൻ വളരെ പ്രയാസമായിരുന്നു. ഇനി കണ്ടെത്തിയാൽ തന്നെ അവരെ അതിലേക്ക് നയിക്കാൻ ഒരുപാട് മറ്റു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മാറി ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്കത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതിന് സഹായിക്കാൻ രക്ഷിതാക്കന്മാര് വളരെയധികം തയ്യാറാണ്. അപ്പം അതിനുള്ളൊരു സ്ഥാപനം ഉണ്ടാവുക എന്നുള്ളതാണ് ആവശ്യം. അത് തികച്ചും അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ സംഗീത നൃത്ത കലാവിദ്യാലയം ഇവിടെ തുടങ്ങി. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ധാരാളമായിട്ട് പങ്കെടുക്കാനും അത് അവരെ വളർത്താനും ഈ സ്ഥാപനത്തിൻ്റെ സംഘാടകർക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ, കുട്ടികളെ കൈകാര്യം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇതിലെ ഒരു സ്ഥാപനം കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ട്യൂഷൻ സെന്റർ, അതിൻ്റെ പേരിനെ വ്യത്യസ്തമാക്കിയിട്ട് യുണീക് ഹബ് എഡ്യു ഹബ് എന്നാക്കി മാറ്റുകയാണ്. ആ പേരിനെ അന്വർത്ഥമാക്കാൻ വേണ്ടി എല്ലാവിധ എന്താ പറയുക കഠിനാധ്വാനങ്ങളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാവണം. അതിൽ അവർ ഉപയോഗിച്ച സെന്റൻസ് എന്ന് പറയുന്നത് പിന്നെ മേക്ക് സ്റ്റഡി ഈസി ആൻഡ് എൻജോയബിൾ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയും അത് തന്നെയാണ്. ഞാൻ ഏകദേശം ഒരു കോഴിപ്പാടത്തോട് അറിയാം, ഒരു 25 വർഷം ഈ ഇതിൻ്റെയൊക്കെ ട്രെയിനിങ്ങിൻ്റെ പിന്നിൽ ഒരുപാട് ഓടി നടന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംരംഭത്തിന് അല്ലെങ്കിൽ ഈ ഒരു വിദ്യാഭ്യാസ രീതിയെ വളരെ എൻജോയബിൾ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എക്സ്പുസ്തകത്തിലുണ്ട്. ആക്ടിവിറ്റി ബേസ്ഡാണ്, കുട്ടികൾക്ക് ഇൻവോൾവ് ആവാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പം അവരെ എല്ലാ അർത്ഥത്തിലും അവർക്ക് സമഗ്രമായിട്ടുള്ള ഒരു പിന്നെ ഡെവലപ്മെന്റ് ഉണ്ടാവാൻ ഈ സ്ഥാപനം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതായത് രണ്ട് കാര്യങ്ങളും കൂടി ഒന്നിച്ചു വന്നതുകൊണ്ട് ഒരു ട്യൂഷൻ സെന്റർ പോലെ ഒരു സാധനവും അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകളെ പ്രകടിപ്പിക്കാൻ കൂടിയുള്ളൊരു ഇന്റഗ്രേഷൻ ഇവിടെ ഉണ്ടാവുന്നത് കുട്ടികൾക്ക് അത് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ അവർ പഠിക്കും.
അപ്പോ എല്ലാ മേഖലകളിലും കുട്ടികൾക്ക് വികസിക്കാൻ വേണ്ട, ഡെവലപ്പ് ചെയ്യാൻ വേണ്ട, അതുപോലെ തന്നെ പാഠം സൂചിപ്പിച്ചതുപോലെ കുട്ടികളെ നമ്മുടെ സമൂഹത്തിന് ഉപയുക്തമായിട്ടുള്ള കുട്ടികളായി കൂടെ മാറ്റാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാനും അവരെ അതിന് ഗൈഡ് ചെയ്യാനും ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്റെ ഒന്ന് രണ്ട് അറിവുകൾ നിങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ പ്രവർത്തന അധ്യാപകരായിട്ടുള്ളവർ കൂടി ഒന്ന് അറിയാൻ വേണ്ടി പറയാണ്. ട്യൂഷനൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും നന്നായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് വെറുതെ ടെക്സ്റ്റ് ബുക്സ് ട്രാൻസാക്ട് ചെയ്യല്ല, അതിന് പകരം ആ ആക്ടിവിറ്റീസിൽ കുട്ടികളെ നന്നായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാല് കുട്ടികൾക്ക് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത് കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ്. അപ്പൊ രക്ഷിതാക്കന്മാർ ഉള്ളത് കൊണ്ട് ഒരു രണ്ടേ രണ്ട് വാക്ക് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് പറയാം. നിങ്ങൾ ഞാനിപ്പോ പഠിക്കുമ്പോ പിന്നെ നിങ്ങളോട് ചോദിച്ചാൽ പിന്നെ നമ്മളൊക്കെ പഠിച്ചത് വിസ്തീർണം എന്നാണ്, ഏരിയ എൻ ഇംഗ്ലീഷ്. ഇപ്പോഴത്തെ ടെക്സ്റ്റ് പുസ്തകത്തില് അതിന്റെ പേരെ മാറ്റി പരപ്പളവ് ബ്രാക്കറ്റ് ഏരിയ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ടി ടി ഐയിൽ പോയി, പക്ഷെ ടി ടി ഐയിൽ പോയപ്പോ അവിടുത്തെ സ്റ്റുഡന്റ് ടീച്ചേഴ്സിനോട് ചോദിച്ചു എന്താ വിസ്തീർണം. ഉടനെ പറഞ്ഞ മറുപടിയാണ് കുട്ടികള് നീളം പിന്നെ വീതി എന്ന് പറഞ്ഞാൽ വിസ്തീർണമാണോ? അവർക്ക് അതിന് മാറാൻ സാധിക്കുന്നില്ല. പിന്നെ ഞാൻ ക്ലാരിഫൈ കൊടുത്തു, നീളം പിന്നെ വീതി എന്നുള്ളത് വിസ്തീർണം കണക്കാക്കുന്നതിനുള്ള സൂത്രവാക്യമാണ്. വിസ്തീർണം എന്നുള്ളത് അത് ഏതൊരു തരം വസ്തുവാണെന്നുണ്ടെങ്കിലും അതിന്റെ പരന്ന് കിടക്കുന്ന ഭാഗത്തിന്റെ അളവ്, അതാണ് ആ വാക്ക് വിസ്തീർണത്തിന് പകരം പരപ്പളവ് എന്നുള്ള വാക്കായിട്ട് മാറ്റിയത്. പക്ഷേ ഒപ്പം തന്നെ നമ്മൾ ഏരിയ എന്ന കുട്ടികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ എത്ര കൃത്യ ആ ഈ സൂത്രവാക്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ടല്ല, കുട്ടികളെ ആ സൂത്രവാക്യത്തിലേക്ക് നയിക്കുക. അങ്ങനെ കുട്ടി തന്നെ സ്വയം കണ്ടെത്തുന്നു ആ പരന്ന് കിടക്കുന്ന ഭാഗത്തിന്റെ അളവ് കണ്ടെത്താൻ നീളത്തെയും വീതിയെയും ഗുണിച്ചാൽ മതി എന്ന് കണ്ടെത്തുകയാണ്. ഈ ഒരു കൺസെപ്റ്റ് ആണ് കുട്ടികളിൽ ഉണ്ടാവേണ്ടത്. ആ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല ഈ കുട്ടിക്ക് വിസ്തീർണം എൽ ഡൂബി എന്ന് കാണാതെ പഠിക്കേണ്ടി വരില്ല. ആ കുട്ടി അത് ഗ്രഹിച്ചു കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞതല്ല കുട്ടി ഗ്രഹിച്ചു കഴിഞ്ഞു. ആ ഗ്രഹിക്കലാണ് നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ട മൂല്യം. ആ മൂല്യത്തിന് ഉതകുന്ന തരത്തിലുള്ള നല്ല നല്ല ആക്ടിവിറ്റീസ് ആണ് എല്ലാ ടെക്സ്റ്റ് പുസ്തകങ്ങളിലും എല്ലാ ക്ലാസ്സുകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആ ചിന്തകളെ വളർത്താൻ സഹായകമായ രീതിയിൽ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്ത് അതിന്റെ പിന്നിൽ ആരൊക്കെയാണോ പ്രവർത്തിക്കുന്നത് അവരോട് എല്ലാവരോടും എനിക്കുള്ളൊരു എളിയ റിക്വസ്റ്റ് ആണ്, വളരെ നല്ലതുപോലെ നിങ്ങൾ അതിനെ ഉൾക്കൊണ്ട് നന്നായിട്ട് പഠിച്ച് എങ്ങനെ ട്രാൻസാക്ട് ചെയ്യണം കാര്യങ്ങൾ എന്ന് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം ക്ലാസ് റൂമിൽ പോകാനായിട്ട്. അതിന് നിങ്ങൾക്ക് സഹായകമായിട്ട് ഒന്ന് രണ്ട് ചാനലുകളൊക്കെ ഉണ്ട്. ഒരു സയൻസ് മലയാളം പറഞ്ഞൊരു നല്ല ചാനലുണ്ട്, ഒരു ഇലിയാസ് പേരം എന്ന് പറയുന്ന ഒരു സാറിനെ, അതുപോലെ തന്നെ ശാസ്ത്ര ചെമ്പ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ ഒരുപാട് നല്ല നല്ല ചാനലുകളും എല്ലാം നമുക്കൊരു എസ് ഇ ഡി ഒക്കെ സംഘടിപ്പിക്കുക, എന്നിട്ട് ആ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ക്ലാസ്സുകളെ കൈകാര്യം ചെയ്യുക. അങ്ങനെ ഈ പ്രദേശത്തുള്ള കുട്ടികളെ നല്ല വ്യക്തിത്വങ്ങളായിട്ട് വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി ഈ സ്ഥാപനം എല്ലാ അഭിവൃദ്ധികളിലേക്കും ഉയരങ്ങളിലേക്കും എത്തട്ടെ എന്ന് വളരെ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരന്റെ മുമ്പിൽ നിങ്ങൾക്കെല്ലാം നന്നായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. അതിനുള്ള എനർജിയും അതിനുള്ള എല്ലാ ബുദ്ധിയും എല്ലാം നിങ്ങൾക്ക് സഹായിക്കട്ടെ. കുട്ടികളിൽ നല്ല ജില്ലാ പ്രക്രിയ ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ ഓരോ വാക്കുകളും നിങ്ങളുടെ ഓരോ ഗൈഡൻസും സഹായകരമാവട്ടെ. നല്ല ചിന്താശക്തിയുള്ള അനലൈസിംഗ് കപ്പാസിറ്റിയുള്ള കുട്ടികളാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയണം, അതിന് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളുടെ സദസ്സുകളുള്ള എല്ലാ സുഹൃത്തുക്കളും അമ്മമാർക്കും എല്ലാവർക്കും ഞാൻ
കലാകാരനല്ല, കലാ ആസ്വാദന മാത്രമാണ്. എങ്കിലും നിങ്ങളെ വരാൻ സാധിച്ച കല അല്ലെങ്കിൽ അത് ഏത് കലയായാലും ശരിക്കും ഓരോ വ്യക്തികളെയും സ്വാധീനിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് കല. അത് എൻ്റെ നിത്യജീവിതത്തിൽ തന്നെ അത് അങ്ങേയറ്റം എനിക്ക് പലപ്പോഴും പ്രയോജനപ്പെട്ടിട്ടുള്ള സംഭവമാണ്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു നല്ല കലാകാരന്മാരൊരിക്കലും നല്ലൊരു ടീച്ചറാണ് എന്ന് പറയാൻ പറ്റില്ല. അതിന് പല ഉദാഹരണങ്ങളും ഉണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ ഈ സംഗീത നൃത്ത കലാ വിദ്യാലയം, അതിൻ്റെ ഒപ്പം ഒരു ട്യൂഷൻ സെൻ്റർ തുടങ്ങിയ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. രാഘവൻ മാഷ് എന്ന് ഞാൻ പറയാം, എൻ്റെ വളരെ ബന്ധപ്പെട്ട ആൾ തന്നെയാണ്. പിന്നെ രശ്മി, വിദ്യ, ഈ വക വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ശരിക്കും നല്ലപോലെ ഒരു ഡെഡിക്കേഷനാണ് ഇവർ. കാരണം ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ടോ മാത്രം ഒരു കാരണവശാലും അവർ അവനവൻ്റെ ഫീൽഡ് കൈകാര്യം ചെയ്യുന്നതല്ല. വിദ്യയുടെ പല ഫോട്ടോസ് അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണുമ്പോൾ ആ നടത്തത്തിൽ തന്നെ ഒരു താളാത്മകതയുണ്ട്. അത് ഉള്ളിന്ന് വരുന്നതാണ്, അതിൻ്റെ മനഃപൂർവ്വം ആയിട്ടല്ല. പിന്നെ രശ്മിയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന കുട്ടിയാണ് രശ്മിയുടെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പല ഗാനമേളയ്ക്ക് മുമ്പ് അവൾ പാടില്ലെന്നുണ്ടെങ്കിൽ കാണണമെന്ന് വിചാരിച്ച് ഞാൻ പറയും, ഇന്ന പാട്ട് പാടണം എന്ന് പറയും. അപ്പോൾ അത് ലയിച്ചിട്ടാണ്, അല്ലാണ്ട് ഒരു കടം തുറക്കാൻ വേണ്ടിയിട്ട് പാട്ടുള്ള രീതിയിലല്ല അവൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ രാഘവനെ സംബന്ധിച്ച് ട്യൂഷൻ്റെ കാര്യത്തിലായാലും ബാക്കിയുള്ള സംഭവത്തിന് ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ആ കാര്യത്തിൽ പറഞ്ഞതിൻ്റെ അനുസരിച്ച് സംഗീത ലോകത്തിലെ മാഷയും കൂടി തട്ടിച്ച് പറഞ്ഞാൽ ആ ഫീൽഡിൽ ശരിക്കും പറഞ്ഞ ഒരു ചെമ്പൈനത് ഓരോരുത്തരാണ്. കാരണം ചെമ്പൈ വൈദ്യനാഥ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു കഴിവെന്താണെന്ന് പറയുന്നത്, അദ്ദേഹം ചെറിയ കുട്ടികളെ അടക്കം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കും. എവിടെയെങ്കിലും പാടാൻ പറഞ്ഞിട്ട് പാടി തെറ്റി വരികയാണെങ്കിൽ എന്ന് വെച്ചാൽ വേറെ പേര് പറയും അവിടെ വെച്ചിട്ട്. അപ്പം എന്താണെന്ന് വിചാരിച്ചാൽ ആ കുട്ടിക്ക് അതുപോലും ഒരു പ്രോത്സാഹനം. അതേപോലെയാണ് മാഷയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വന്തം അനുഭവം, എൻ്റെ കുട്ടിക്ക് ഉണ്ടായ ഒരു അനുഭവം തന്നെ എന്താ വെച്ചാൽ, എൻ്റെ മോള് കഷ്ടി ഒരു മാസത്തോളം മാഷയുടെ അടുത്ത് ട്യൂഷന് പോയിട്ടുണ്ട്. പക്ഷേ ആ അറിവ് ഇന്നും അവളുടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിച്ച പറയാൻ ഉദ്ദേശിച്ച സംഭവം എന്താ വെച്ചാൽ, ഇതിലെ ഓരോ വ്യക്തികളും ഈ സ്ഥാപനത്തിലെ ഓരോ വ്യക്തികളും അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി അങ്ങേയറ്റം കഴിവുകൊണ്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ നമ്മൾ ശരി നമ്മുടെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായ സംഗീതം അല്ലെങ്കിൽ കല വളർത്താൻ അങ്ങേയറ്റം പറ്റിയ ഒരു ക്ലാസ്സായി മാറട്ടെ. ഇത് എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇത് നമസ്കാരം. പേരിയിലെ വിശിഷ്ട വ്യക്തികളെ ഇന്ന് ഉദ്ഘാടനം ചെയ്ത എൻ്റെ സ്റ്റുഡൻറ്റ് ഗോകുലം പോയി കഴിഞ്ഞോളൊക്കെ ഞാനാണ് പറഞ്ഞിട്ട് അതിനോട് ഗോകുലം വന്നു. അപ്പോഴും ഗോകുലം പോയി. അപ്പം എൻ്റെ ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ വെച്ച് ഒരു മിടുക്കനായ കുട്ടിയായിരുന്നു എൻ്റെ ഗോകുലം. അപ്പം ഞാനൊന്ന് പോയി വന്നപ്പോൾ അവൻ ഇവിടെ ഉണ്ടാവും എന്ന് കരുതി. അപ്പോൾ ഒരു അർജൻറ്റായിട്ട് പോയി. എനിക്ക് ഗോകുലം നല്ല ആക്റ്റീവായിരുന്നു എല്ലാ കാര്യത്തിലും. ഇന്നത്തെ പോലെ തന്നെ അമ്മ അത് ഗോകുലം പഠിക്കാനാണ്. അപ്പം അതിന് ഇത്രയും സന്തോഷമുണ്ട്. അപ്പം അത് ഗോകുലം കേട്ടാൽ ഇനി
പറയണം എന്നൊരു മോഹമുണ്ടായിരുന്നു. അത് ഞാൻ വിപ്ലവം കാണുമ്പോൾ പറയാം. പിന്നെ എനിക്കതിലേറെ സന്തോഷം എൻ്റെ രണ്ട് കുട്ടികൾ ശ്രീവിദ്യയും രശ്മി ഈ സൗകര്യമെല്ലാം പുറപ്പെട്ടതിന് വളരെ സന്തോഷം. എൻ്റെ കഴിവുള്ള കുട്ടികളുമാണ്. കഴിഞ്ഞ കൊല്ലം കല്ലൂരിൽ നടന്നു, ഇക്കൊല്ലം ഇവിടെ നടന്നു. അപ്പോൾ എല്ലാ ഐറ്റമുണ്ട്. ഈ ഡാൻസെല്ലാം കുട്ടിക്കുടി വരതനാട്യം മോഹിനിയാട്ടം പിന്നെ ട്യൂഷൻ. അപ്പോൾ രണ്ടാമത് നല്ല ആക്റ്റീവാകൊണ്ടാണ് നിന്നെ തുടങ്ങിയത്. വെറും പാട്ടിക്കൂട്ടലല്ല, ആത്മാർത്ഥമായിട്ടുള്ള കഴിവുണ്ട് രണ്ട് കുട്ടികൾക്കും. അത് പറയാതെ വയ്യ, അത് അംഗീകരിക്കാതെയും വയ്യ. അപ്പോൾ ആ രണ്ട് കുട്ടികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവരുടെ രണ്ടാമത്തെ ഉത്സവം കൊണ്ട് മാത്രമാണ് കല്ലൂരിൽ തുടങ്ങി, ഈ സ്ഥാപനം തുടങ്ങി, വിദ്യക്കുട്ടി കുമ്പളശ്ശേരിയിൽ തുടങ്ങിയില്ല. ഇതിനെയൊക്കെ ഞാൻ ആർക്കമായി അഭിനന്ദിക്കുന്നു. ഇങ്ങനെ കലാപരമായിട്ടുള്ള പ്രോത്സാഹനം പിന്നെ വേറെ ഒന്നും കണ്ടിട്ടില്ല ഞാൻ. എല്ലാ ഐറ്റങ്ങളും, പാട്ടിൻ്റെ ഐറ്റം, ഡാൻസിൻ്റെ ഐറ്റം, കുട്ടികളുടെ ട്യൂഷൻ്റെ ഐറ്റം, അങ്ങനെ എല്ലാ വിധത്തിലും എല്ലാവരുടെ കഴിവുകളും അവർക്കുണ്ട്. അപ്പോൾ അവരെ പ്രത്യേകം അഭിനന്ദിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. കഴിവുള്ളവരെ അംഗീകരിക്കണം. അതുകൊണ്ടാണ് പിന്നെയും നല്ല കുട്ടികൾ പഠിക്കാനുള്ള നല്ല കുട്ടികൾ ഈ സ്ഥാപനം ഏൽക്കുന്നതിൽ അതിലോട്ട് പ്രാവശ്യമല്ല. വേറെ എല്ലാ സന്നിഹിതരായ എല്ലാവരോടും പ്രത്യേകം നന്ദി. ഈ രണ്ട് കുട്ടികളും ശ്രമിച്ചതിന് അവരോട് പ്രത്യേകം നന്ദി. ഇതിൽ ഹാജരായ എല്ലാവരോടും നന്ദി. ഈ സ്ഥാപനം മേൽക്കുമേൽ വളർന്നു വരട്ടെ, മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ചു വരട്ടെ. കലാപരമായിട്ടുള്ള ഒരു വിദ്യാലയം പോലെ ഈ സ്ഥാപനം മേൽക്കുമേൽ കൊണ്ടു നടക്കുന്ന രണ്ട് കുട്ടികളും രണ്ട് കുട്ടികൾക്കും അഭിവൃദ്ധി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനെൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് നമസ്കാരം. ഞങ്ങളുടെ ഈ ചെറിയ സംരംഭത്തിന് തുടക്കം കുറിക്കാൻ സാധിച്ചത് അതിൻ്റെ ഉദ്ഘാടനം, സ്വാഗതം, അധ്യക്ഷ പ്രസംഗം, ആശംസാ പ്രസംഗം, അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ ഓരോ വിശിഷ്ട മഹനീയ സദസ്സിനും ഞങ്ങളുടെ പേരിലുള്ള അതൈതവമായ നന്ദി രേഖപ്പെടുത്തട്ടെ. ഇങ്ങനെയൊരു സംരംഭം കല്ലൂരിലും കുമ്പളശ്ശേരിയിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് പുതിയതായി മാങ്കൃഷിയിലും തുടങ്ങാൻ സാധിച്ചതിൽ ഈ നാട്ടിലെ ഓരോ വ്യക്തികളുടെയും സാന്നിധ്യവും അവരുടെ സഹകരണവും കൊണ്ട് മാത്രമാണ്. തുടർന്നും അവരുടെ ഓരോരുത്തരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് മുതൽക്ക് ഞങ്ങളുടെ ഈ സംരംഭം തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിലും വ്യക്തിഗതമായും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. അച്യുതാനന്ദ ഗോവിന്ദ മാ
സച്ചിദാനന്ദ നാരായണ ഹരേ ജ്ഞാനപാനയിൽ ഒഴുകി വരും തേനും നീ പാലും നീ കൃഷ്ണ പരപ്രഭുവും അമര പ്രഭു മണ്ണും നീ വിണ്ണും നീ കൃഷ്ണ എന്നും രാഗവദീനിം
സഹായം മാത്മദസാരം വാക്കുനു ചില്ലി വിമല വല്ലി ദേവദൂതം വഞ്ചുന പോലും പാലും തേനും എന്തിനു വേണ്ടിട്ട് ഇപ്പോ ഒരു പാട്ട് പാടുന്നത് Oh,